ഞാനിപ്പോൾ ഈ ഇന്ന് പറയാൻ പോണത് എന്താ പറയുക ഹൗ ടു മാനേജ് യുവ മന്ത്ലി സാലറി അല്ലെങ്കിൽ മന്ത്ലി ഇൻകം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് പറയുന്ന ഓരോരോ കാര്യങ്ങളും ഇപ്പോൾ ഞാൻ പറയുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഓരോ മന്ത്ലി സാലറിയും എല്ലാവരും ഒരു പെൻ ആൻഡ് പേപ്പർ എടുത്തിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെഷൻ കഴിയുമ്പോൾ കുറച്ചും കൂടി ഉപകാരം കഴിക്കും കാരണം ഞാൻ ഈ പറഞ്ഞത് വെറുതെ കേട്ട് കഴിഞ്ഞാൽ വെറും ഒരു ഒരു മോട്ടിവേഷണൽ ടോക്കോ അല്ല മോട്ടിവേഷണൽ ആയിട്ട് തോന്നില്ല എന്തൊരു എന്തോ ഒരു ടോക്ക് കേട്ട പോലെ തോന്നുള്ളൂ കാരണം അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നും ഭയങ്കര കോൺഫിഡൻ്റ് ആവും അല്ലെങ്കിൽ ഭയങ്കര മിസറബിളാകും ഇത് കേൾക്കുമ്പോ എനിക്കൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ ചിലർക്ക് എനിക്ക് കുറയുണ്ടല്ലോന്ന് കാരണം ഞാൻ പലപ്പോഴും നമ്മുടെ ഇങ്ങനെ ഫിനാൻഷ്യൽ പ്ലാനിങ് സെഷൻ കഴിയുമ്പോൾ എനിക്ക് രണ്ട് കാര്യത്തിലാണ് പേടിയുള്ളത് ചില ആൾക്കാർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആവും എനിക്ക് ഇത്ര ഉണ്ടല്ലോ ഒന്നും ഇപ്പം എൻ്റെ ചില ആൾക്കാരൊക്കെ വരുന്ന ടൈമില് അവരുടെ വിചാരം പത്ത് വയസ്സില്ല എന്നുള്ള മട്ടിലാണ് അവർ വരുന്നത് അപ്പം നമ്മൾ അവരുടെ അസെറ്റ്സ് ഒക്കെ കാണിച്ചു കൊടുക്കും ഓക്കെ നിങ്ങൾക്ക് ഇത്ര അസെറ്റ് ഇവിടെ ഉണ്ട് ഇത്ര അസെറ്റ് ഇവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ അതുകൂടാണ്ട് അവർക്ക് മന്തിലി ഇത്ര സേവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ കാണിച്ചുകൊടുക്കുമ്പോൾ ചില ആൾക്കാർ ഞാൻ അറുപത് വയസ്സ് വരെയും ജോലി ചെയ്യുന്നുള്ള ആൾക്കാര് അവർ എനിക്ക് നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിൽ എനിക്ക് റിട്ടയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും പിന്നെ ചിലവരുടെ സ്പെൻഡിങ് ഹാബിറ്റ് കൂടും അപ്പൊ അതൊരു ഡേഞ്ചറാണ് ഇനി ചില ആൾക്കാർ ഇത് കഴിയുമ്പോൾ പറയും അയ്യോ എന്റെ കാശ് എവിടെ പോയിന്ന് എനിക്കൊരു പിടിയില്ല ഞാൻ ഇത്രയും നാൾ സമയം വേസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഡിസപ്പോയിന്റഡ് ആവും അപ്പൊ ഇത് രണ്ടും പോകണ്ട ആവശ്യമില്ല ഏർ നമുക്ക് ഇവിടെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഇരുന്ന് കേട്ടു കഴിഞ്ഞാല് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇപ്പം ഇപ്പൊ നമുക്ക് ഇതുവരെ തോന്നിയിട്ടുള്ള കാര്യം വെച്ചാല് മണി റിലേറ്റഡ് ഇപ്പൊ ഞാൻ എപ്പോഴും മണി മണി എന്ന് പറയുമ്പോൾ മണി ടോക്സ് മണി ടോക്സ് എന്ന് പറയുമ്പോൾ ഞാൻ അത്ര വലിയ പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനൊന്നുമല്ല ഞാൻ പണം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ടൂള് മാത്രമായിട്ട് ഇതിനെ കണ്ടിട്ടുള്ളൂ അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണം എന്ന് പറഞ്ഞാല് ഒരു ആയുധം പോലെയാണ് ഈ ആയുധം ശരിക്കും പറഞ്ഞാല് ഈ ബാഹുബലി സിനിമ കണ്ടിട്ടില്ലേ അതില് ാഹുബലി എടുത്തിരിക്കണത് ആയതുകൊണ്ട് മറ്റേ ബല്ല എന്ന് പറഞ്ഞ ആളെടുത്തിരിക്കണത് ആയുതോണം പക്ഷേ ബാഹുബലി എടുത്തിരിക്കണ ആയതുകൊണ്ട് ബാഹുബലി നാടിനെ സേവ് ചെയ്തു ബല്ല എടുത്തിരിക്കണ ആയതുകൊണ്ട് ബല്ല മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു ഇത്രയേ ഉള്ളൂ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈ സാ ഒന്നും കൂടിയും സിമ്പിൾ ആയിട്ട് പറഞ്ഞെങ്കിൽ ഒരു ഡോക്ടറുടെ കയ്യിലാണ് പണം ഇരിക്കണമെന്നുണ്ടെങ്കിൽ സോറി കത്തിരിക്കണെന്നുണ്ടെങ്കിൽ അങ്ങേരിക്കും ഓപ്പറേഷൻ ചെയ്ത് ഒരാളെ സേവ് ചെയ്യാൻ പറ്റും എന്നാ ഒരു വില്ലന്റെ കയ്യിലായിരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങേരിക്കണമെങ്കിൽ ഒരാളെ കൊല്ലാൻ പറ്റും അപ്പോ പണം നമ്മുടെ കയ്യിലിരിക്കുമ്പോ നമ്മൾ ഹീറോ ആണോ എന്ന് മാത്രം തീരുമാനിച്ചാൽ മതി നമ്മൾ ഹീറോ ആണെങ്കിൽ അതുകൊണ്ട് നമ്മക്കും ഗുണമുണ്ടാവും നമ്മുടെ കുടുംബത്തിനും ഗുണമുണ്ടാവും നമ്മുടെ നാട്ടുകാരും ഗുണമുണ്ടാവും പക്ഷെ നമ്മൾ വില്ലനാണെങ്കിൽ ഏർ ഈ സാധനം കൊണ്ട് നമുക്ക് ഗുണമുണ്ടാവില്ല കുടുംബക്കാർക്ക് അതിനേക്കാൾ ശല്യമാവും അതിനേക്കാൾ ശല്യം നാടിനു ആവും അപ്പോ എന്റെ ഡെഫിനേഷൻ ഓഫ് മണിതാണ് ഇനി ഞാൻ ചില ടൈമിൽ വീഡിയോ ഇടുന്ന ടൈമിൽ കടം കൊടുക്കരുത് പറയുന്ന ടൈമിൽ കമന്റ് കേൾക്കാറുണ്ട് നിങ്ങളെന്ത് മനുഷ്യനാണ് ആൾക്കാരെ സഹായിക്കുന്നതല്ലേ പണം ഒരു പാവപ്പെട്ടവന് ദാനം കൊടുക്കുന്നതല്ലേ എന്റെ അഭിപ്രായത്തിൽ പാവപ്പെട്ടവന് ദാനം കൊടുക്കണമെന്നല്ല ഇത് നമുക്ക് ദാനം കൊടുക്കണം നമുക്കൊരു സുഖം കിട്ടും അതിനുവേണ്ടി നമ്മൾ ദാനം കൊടുക്കണേ അല്ലാണ്ട് നമ്മൾ ആൾക്കാരും നന്ദാൻ വേണ്ടിയിട്ടല്ല ചില ആൾക്കാർക്ക് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടും ഉള്ളൂ നമ്മൾ ചെയ്യണത് അത് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യേണ്ട ഈ ചാരിറ്റി എന്ന് പറഞ്ഞാൽ അത്ര ഇതിനെ കണ്ടാൽ മതി അപ്പൊ ഈ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ പണത്തെ കണ്ടത് അപ്പൊ അല്ലാതെ നമ്മൾ ആരും പണത്തിനു വേണ്ടി ജീവിക്കണവരല്ല പണത്തിന് വേണ്ടി പട്ടിണിയും കിടക്കരുത് നമ്മുടെ ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്തിട്ട് മാത്രമേ പണം സമ്പാദിക്കാൻ പാടുള്ളൂ അല്ലാണ്ട് പട്ടിണി കിടന്നിട്ട് നിങ്ങള് പണം സമ്പാദിച്ച് അവസാനം എന്താ പറയാ എന്തെങ്കിലും പറ്റി പോകുന്ന ടൈമിൽ നമുക്ക് റിഗ്രെറ്റ് വരാൻ പാടില്ല ഇത്രയും കാശേണ്ടായിട്ട് ഞാനൊന്നും ചെയ്തില്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോ ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഞാൻ ആ പി ടി ഒന്ന് ഷെയർ ചെയ്തോട്ടെ ഓക്കേ. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ വെൽക്കം എല്ലാവർക്കും നമ്മൾ നമ്മളിന് സെഷനിലേക്ക് എടുക്കാം വി ഹാവ് അനദർ ഫിഫ്റ്റീൻ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഐ വിൽ ബി ടോക്കിംഗ് ഓൺ ദിസ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സംസാരിക്കാം ഇതിനിടയിൽ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റിൻ ഉണ്ടെങ്കിൽ ചാറ്റിൽ ചോദിച്ചോളൂ ആ ക്വസ്റ്റ്യൻസ് ഞാൻ എൻ്റെ ക്വസ്റ്റിൻ ആൻസർ സെഷനിൽ ഞാൻ ചോദിച്ചോളാം ഇനി എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലും കൺമ്യൂട്ടായിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഈ ആൻസർ സെഷൻ ടൈമിൽ അല്ലെങ്കിൽ ചാറ്റിൽ നിങ്ങൾ എഴുതി ചോദിച്ചാൽ അതിന് ഞാൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് എന്തിനാ പണം എൻ്റെ അതിനേക്കാൾ ഉപരി ഫസ്റ്റ് ചോദ്യം വെച്ചാൽ എന്താണ് നമ്മളെ ഹാപ്പി ആക്കുന്നത് എനിക്കൊന്ന് ചാറ്റിൽ പറയാവോ വാട്ട് മേക്സ് യു ഹാപ്പി എന്നുള്ളത് എന്താണ് നിങ്ങളെ ഓരോരുത്തരെയും ഹാപ്പിയാക്കുന്നതെന്നൊന്ന് ചാറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ക്യുക്കായിട്ടൊന്ന് നിങ്ങൾ എന്താണ് വാട്ട് മേക്സ് യു ഹാപ്പി ഞാൻ അവിടെ ഇട്ടക്കണ് മാത്രം ഇട്ടിട്ട് പറയരുത് നിങ്ങളുടെ നിങ്ങളുടെ ഓരോരോ കാര്യങ്ങളും കൂടിയും പറഞ്ഞോളൂ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഓരോരുത്തരെയും ഓക്കെ ബെറ്റർ ലൈഫ് ബൈ ഇംപ്രൂവിങ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ബെറ്റർ ഓക്കെ മുനീർ വെരി ഗുഡ് ഓക്കെ ഫിനാൻഷ്യലി ഫ്രീ ഓക്കെ ഈ ജാ ഓക്കെ ഫസീല പറഞ്ഞു കറക്റ്റായിട്ട് എന്താ പറയുക ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽത്ത് ഓക്കെ വെരി ഗുഡ് ഗുഡ് സ്റ്റഡീസ് ഓക്കെ ഗുഡ് എക്സ്പീരിയൻസ് പീസ്ഫുൾ ഓക്കെ ഓക്കെ ഇത് ഇറ്റ്സ് വെരി ഗുഡ് ഓക്കെ ഐ തിങ്ക് യൂ നമ്മൾ കുറെ കാര്യങ്ങൾ പറയും സമാധാനം സംതൃപ്തി ഗുഡ് റിലേഷൻഷിപ്പ് വെൽത്ത് ടെൻഷൻ ഫ്രീ ഓക്കെ ട്രാവൽ മൈൻഡ് ഫ്രീ ഓക്കെ വെരി ഗുഡ് ഓക്കെ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ നമ്മളെ ഹാപ്പി ആക്കണം എന്ന് വെച്ചാൽ നമ്മൾ പറയും എനിക്ക് ഒരു ലക്ഷം രൂപ സാലറി ആണ് ഈ ഒരു ലക്ഷം രൂപ സാലറി എന്ന് പറഞ്ഞാൽ നമുക്ക് പതിനായിരം രൂപയ്ക്കും ഒരു ലക്ഷം രൂപ ആയിരിക്കും സാലറി ഒരു ലക്ഷം കിട്ടി കഴിയുമ്പോൾ പത്ത് ലക്ഷം സാലറി ആയി കഴിഞ്ഞാലേ നമ്മളെ ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ ഇനി ചില പറയും എനിക്ക് ഐഫോൺ വേണം ഐഫോൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഐഫോൺ പോരാ എല്ലാ മാസവും എല്ലാ പുതിയ ന്യൂ ഫെസിലിറ്റി ഉള്ള ഫോൺ അത് വേണമെന്നായി തോന്നും നമുക്കൊരു വാച്ച് ആണെന്നുണ്ടെങ്കിൽ പുതിയ വാച്ച് വേണമെന്നുള്ള ചിന്ത വരും അപ്പൊ എപ്പോഴും നമുക്ക് എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് കൂടി കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു വിഷയം പക്ഷേ നമുക്ക് എപ്പോഴും നമുക്ക് എന്താ പറയാ ഒരു എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എക്സ്പെൻസാണ് നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളുടെ മൊത്തം എന്താ പറയുക ഈ കാറ് വാച്ച് അല്ലെങ്കിൽ വലിയ വീട് ഇതെല്ലാം എക്സ്പെൻസാണ് പക്ഷെ എന്താണ് എക്സ്പീരിയൻസ് ഇപ്പൊ നമുക്ക് ട്രാവല് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് കിട്ടും ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വളരെ മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ചിലപ്പോൾ നമ്മൾ ഇപ്പൊ ഞാൻ ബാംഗ്ലൂരെ കൊള്ളപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു ഇപ്പൊ നമ്മൾ എപ്പോഴും എന്റെ ഫാമിലിക്കൊക്കെ എപ്പോഴും ഇഷ്ടം മോൾസിൽ പോണതാണ് പക്ഷെ ഞാൻ കബ അവിടെ കബൺ പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമൊക്കെ ഉണ്ട് അപ്പൊ അവിടെയൊക്കെ പോകുമ്പോൾ പാർക്കിൽ ചെല്ലുമ്പോൾ അവിടെ മോളെയും കൊണ്ട് നടക്കാനൊക്കെ പറ്റും അതേമാതിരി ഊഞ്ഞാലൊക്കെ ഉണ്ട് അത് കാടി ആടിക്കഴിയും ശരിക്കും പറഞ്ഞാൽ അവിടെ കിട്ടുന്ന ഒരു ഒരു സംതൃപ്തി ഒരിക്കലും ഈ മോളിൽ പോകുമ്പോൾ കിട്ടാറില്ല പക്ഷെ പലരും ഈ മോളിൽ പോകുമ്പോൾ ഉള്ള കാര്യം ചില വിൻഡോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് തുടങ്ങും എന്നിട്ട് പിന്നെ ഓരോരോ സാധനങ്ങൾ വാങ്ങി 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 നമുക്ക് തന്നെ അറിയാത്ത വിധത്തില് നമ്മൾ ഒരു ഒരു പത്ത് മൂവായിരം രൂപയും ചിലവാക്കിയിട്ട് ഇങ്ങോട്ട് പോരും സോ ഇറ്റ്സ് എൻ എക്സ്പെൻസ് ഇപ്പം നമ്മളൊരു ബീച്ചിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു മനസമ്മാനം കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഒരു എന്താ പറയുക ഒരു ശാന്തി സമാധാനം കിട്ടും പിന്നെ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇതെല്ലാം കിട്ടും അപ്പം എപ്പോഴും വാട്ട് മേക്സ് യു ഹാപ്പി എന്നുള്ളതിനെ പറ്റി നമ്മൾ ക്ലിയർ ആയിട്ട് ആലോചിക്കണം നമുക്ക് വെറുതെ കാശ് ചിലവാക്കുന്നതാണോ ഹാപ്പി അതോ എക്സ്പീരിയൻസ് ആണോ ഹാപ്പി അപ്പോ നമ്മുടെ ഓരോ ടൈമിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ എന്താണ് നമുക്ക് അഫോർഡബിലിറ്റി ആയിട്ടുള്ളത് ഇപ്പോ നമ്മൾ എന്തെങ്കിലും അനാവശ്യമായിട്ട് ചിലവാക്കി കഴിഞ്ഞാൽ അത് നാളെ ഇരുന്ന് വിഷമിക്കേണ്ട കാര്യമാണെങ്കിൽ അത് ചെയ്യേണ്ട കാര്യമില്ല അപ്പോ ഈ ഒരു ലൈഫ് ബാലൻസ് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഹാപ്പിനെസ്സിനും അതേമാതിരി നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റിനും ഒരു ഒരു മോഡസ്റ്റി വരുത്താൻ കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ചെലവ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വച്ചാൽ നമുക്ക് ആദ്യം തന്നെ പൈസ കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് പൈസ ഒരാൾക്ക് നിങ്ങൾക്കൊരു ഞാൻ ഇത് ഇതിനേക്കാളും ഒരു കാര്യം പറഞ്ഞു ഈ കൂട്ടത്തില് ചിലപ്പോൾ ബിസിനസ്സുകാരുണ്ടാവും ഈ ബിസിനസ്സുകാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഡെഫിനിഷ്ഡ് സാലറി നമ്മൾ ബിസിനസ്സിൽ നിന്ന് മാറ്റി വയ്ക്കുക അതുമാത്രമേ ഉപയോഗിച്ചിട്ട് പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പാടുള്ളൂ അല്ലാണ്ട് ബിസിനസ് ഇൻകം ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ ലിങ്കായിട്ട് നിങ്ങൾ ഇതിനെ കരുതരുത് ഇത് കൂടുതലും മന്ത്ലി ഒരു ഇൻകം ഡിഫൈൻ ചെയ്ത ആൾക്കാർക്ക് മാത്രമാണ് ഇതിൽ പറയുന്നത് ഇപ്പൊ കൃത്യമായിട്ട് അറിയാം എനിക്ക് ഇത്ര രൂപയാണ് സാലറി പക്ഷെ പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് അവർ വിചാരിക്കുന്നത് എൻ്റെ മൊത്തം ഈ ബിസിനസ് ഇൻകം എന്ന് പറഞ്ഞാൽ എൻ്റെതാണെന്നുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ വിചാരം എന്ന് വെച്ചാൽ അങ്ങേർക്ക് വരുന്ന എല്ലാ ഇൻകവും അയാളുടേതാണെന്ന് പക്ഷേ ആളുടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ റൺ ചെയ്യുന്ന ആൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ആ പ്രൊഫഷൻ ഈസ് എ ബിസിനസ് ആക്ച്വലി ആ ബിസിനസ്സും ആ ആക്ച്വൽ നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസും രണ്ടും രണ്ടാണ് അപ്പം രണ്ട് ബാങ്ക് അക്കൗണ്ട് വെക്കുക ഒന്ന് പ്രൊഫഷന് അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള അതിൽ നിന്ന് എല്ലാ മാസവും ഒരു പൈസ നമ്മൾ മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇത് മാറ്റി വച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു കൺട്രോൾ ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവും കാരണം നമുക്ക് എൻ്റെ ഇൻകം എത്രയാണെന്ന് കൃത്യമായിട്ട് ഒരു ഡിഫൈൻ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ല എന്നുണ്ടെങ്കിൽ ഒട്ടുമിക്കപ്പോഴും നമുക്ക് യാതൊരു വിധത്തിലുള്ളൊരു കൺട്രോൾ ഇല്ലാത്തൊരവസ്ഥയാവും ഇപ്പോൾ പലർക്കും ചോദിക്കേണ്ട ഇപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിൽ പറയും ഇതെല്ലാം എൻ്റെ പൈസ അല്ലേ ഞാൻ എത്ര രൂപ എടുക്കണം എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ചോദിക്കണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് കൺസൾട്ടിങ് ചെയ്യാതെ നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ച് എത്ര രൂപ സാലറി കിട്ടും ആ പൈസ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് എടുക്കണം ആ പൈസ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മര്യാദയ്ക്ക് ഒരു ഒരു ഹോസ്പിറ്റലിൽ എംപ്ലോയി ആയിട്ട് നിന്നാൽ പോരെ നിങ്ങൾ ഈ ടെൻഷൻ എടുക്കാണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പേഷ്യൻസിനെ നോക്കി ആ പൈസയും സമ്പാദിച്ച് നിൽക്കാലോ അപ്പൊ ഈ ഒരു ബാലൻസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര രൂപ ഇൻകം ഉണ്ടാവും എന്നുള്ളത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യുന്നത് ഒന്ന് ചാറ്റിൽ പറയാമോ നിങ്ങൾക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മന്ത്ലി ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യുന്നത് ഓക്കെ ഒരാൾ പറഞ്ഞ് സേവ് ഒരാൾ പറഞ്ഞ് ഇ എം ഐക്കെ സെറ്റിംഗ് സെറ്റലിംഗ് ഡ്യൂസ് എക്സ്പെൻസ് ഹൗസ് ലോൺ ലോൺ അടയ്ക്കും ഓക്കെ അപ്പോൾ ഇതിൽ കുറേ ആൾക്കാരൊക്കെ എന്താ പറയുക ക്രെഡിറ്റ് കാർഡ് ബിൽ ഓക്കെ ഓക്കെ സന്തോഷ് വെരി ഗുഡ് ഓക്കെ സന്തോഷ് എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു ഇപ്പോൾ നല്ലൊരു ശതമാനം എംപ്ലോയിസിൻ്റെ ഒരു ക്രൗഡിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണെന്ന് തോന്നുന്നു ഓക്കെ വെരി ഗുഡ് അപ്പൊ ഇതിൽ കുറെ ആൾക്കാർ പേ മൈസെൽസ് എന്നൊക്കെ പറയുന്നുണ്ട് അത് ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ക്രെഡിറ്റ് കാർഡ് ഓക്കെ കൂടുതൽ പേര് ക്രെഡിറ്റ് കാർഡ് ഒക്കെയാണ് പറയുന്നത് ബാങ്ക് ലോൺ ഓക്കെ നമ്മൾ ഇപ്പൊ പണ്ട് ഞാൻ പറഞ്ഞിരുന്നു ലോൺ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തപ്പോൾ എന്നോട് ഒരാൾ കമന്റിൽ വന്നിട്ട് പറഞ്ഞൊരു ആളാണ് മലയാളികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ലോൺ ഇല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന്റെ പേരിൽ നിങ്ങൾ ഈ പറയണതൊന്നും നടക്കാൻ പോണ കാര്യമില്ല എന്നുള്ളത് പക്ഷേ ചില നമുക്ക് ആദ്യം തന്നെ നമ്മൾ പറയില്ലേ നിങ്ങൾ എന്തോ വിചാരിക്കുന്നത് അതായി തീരും അപ്പൊ നിങ്ങൾ ലോൺ അടച്ചേ നിങ്ങൾക്ക് പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയി തീരും എന്നാൽ ലോൺ കളയണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അപ്പൊ ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിലൊരു മാറ്റം വരത്തേണ്ടത് നമ്മൾ പൊതുവേ ആൾക്കാർ വെച്ചാൽ ഇൻകം വരും എക്സ്പെൻസ് നടത്തും എന്നിട്ട് ബാക്കി വല്ല ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും സേവ് ചെയ്യും ബാക്കി ഇല്ലെങ്കിലോ സേവ് ചെയ്യില്ല ഇനി നമ്മുടെ ഇൻകത്തെക്കാൾ കൂടുതൽ എക്സ്പെൻസ് ആണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ കടം വാങ്ങും കടം വാങ്ങിയാൽ എന്ത് സംഭവിക്കും ഇൻട്രസ്റ്റ് വരും അപ്പം അടുത്ത മാസത്തെ ഇൻകത്തിന് ഒരു തീരുമാനമായി ഓക്കെ ഇതാണ് ഫസ്റ്റ് കാറ്റഗറി ഓഫ് ആൾക്കാർ അവരെ പറഞ്ഞാണ് സ്പെൻഡേഴ്സ് ഇത് ഈ കൂട്ടത്തിൽ എത്ര സ്പെൻഡേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ കൈപൊന്തിക്കേണ്ട മനസ്സിൽ പറഞ്ഞാൽ മതി ഇനി പുറത്ത് പറയാൻ നാണക്കേട് പറയണ്ട അപ്പൊ അപ്പം അത് ആണ് ഫസ്റ്റത്തെ ആൾക്കാർ സ്പെൻഡേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ ഇതിൽ നാണക്കേടൊന്നുമില്ല ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഒരു ബിഹേവിയർ ആണ് ഇതില് ഒരാൾക്കും ഈ സ്പെൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു തെറ്റ് വിചാരിക്കേണ്ട കാര്യമില്ല ഇൻകം വന്നാൽ പെട്ടെന്ന് സ്പെൻഡ് ചെയ്ത് കഴിയും ബാക്കി ഉണ്ടെങ്കിൽ സേവ് ചെയ്യും ഇതാണ് ഫസ്റ്റ് കാറ്റഗറി ഓഫ് ആൾക്കാർ രണ്ടാമത്തെ കാറ്റഗറി ആൾക്കാര് പറയണെന്ന് വെച്ചാൽ ഇൻകം വന്നാൽ അവർ ഫസ്റ്റ് എന്നെ സേവ് ചെയ്യും സേവ് ചെയ്തിട്ടേ അവർ എക്സ്പെൻസിനെ പറ്റി ചിന്തിക്കുള്ളൂ അപ്പൊ അവർക്ക് അറിയാൻ പറ്റും എന്റെ മന്ത്ലി സാലറി എത്രയാണ് അതിൽ നിന്ന് ഞാൻ ഇത്ര പൈസ ഞാൻ സേവ് ചെയ്തിട്ടേ ബാക്കി പരിപാടികൾ ഉള്ളു അപ്പൊ ഇപ്പൊ ചില ആൾക്കാരുണ്ടാവും മന്ത്ലി എസ് ഐ പി പോകുന്ന ആൾക്കാരുണ്ടാവും അവരെ ഞാൻ ഈ കൂട്ടത്തിൽ പെടുത്തിയിട്ടില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നത് പക്ഷെ എന്നായിരുന്നാലും ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള സേവിങ് ബജറ്റ് ഉള്ള ആൾക്കാരാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇത്ര രൂപ സേവ് ചെയ്തിട്ടേ ഞാൻ ബാക്കിയുള്ള പണികളെന്നുള്ളൂ ഇവരാണ് ശരിക്കും പറഞ്ഞാൽ സേവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവരെപ്പോഴും നാളേക്ക് കണ്ടിട്ടേ ബാക്കി ചെലവ് ചെയ്യണെ പറ്റി ചിന്തിക്കുള്ളൂ ഇവർ എപ്പോഴും പണപരമായിട്ട് പറയണെന്നുണ്ടെങ്കിൽ ഈ സ്പെൻഡേഴ്സിനേക്കാളും കുറച്ചും കൂടി അപ്പർ ഹാൻഡുള്ള ആൾക്കാരാണ് ഇനി മൂന്നാമത്തെ ആൾക്കാരാണെങ്കിൽ ഇത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് മൂന്നാമത്തെ ആൾക്കാരെന്ന് വെച്ചാൽ ഇവരാണ് ശരിക്കും പറഞ്ഞ വെൽത്ത് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇൻകം വന്ന ഫസ്റ്റ് എന്നെ ഇൻവെസ്റ്റ് ചെയ്യും ഈ ഇപ്പം സാലറി വന്ന പിറ്റേ ദിവസം എസ് ഐ പി ഡേറ്റ് ഉള്ളവരാ ഈ കൂട്ടത്തിൽ പെടുത്താൻ പറ്റും പക്ഷെ എന്നിരുന്നാലും അത് എസ് ഐ പി തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് എടുത്തിട്ടുള്ളതാണോ അതോ അല്ല വെറുതെ എടുത്തിട്ടുള്ളതാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം അപ്പം നമുക്ക് കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് ഉണ്ടാവും എനിക്ക് ഇത്ര രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കും അത് കഴിഞ്ഞിട്ടേ ഞാൻ സ്പെൻഡ് ചെയ്യുള്ളൂ ഇവരാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പോൾ ഈ കൂട്ടത്തിൽ സ്പെൻഡേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് സേവേഴ്സ് ആവാനാണ് സേവേഴ്സ് സേവേഴ്സാണെങ്കിൽ അവരുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇൻവെസ്റ്റേഴ്സ് ആവാന്നുള്ളത് അപ്പോൾ ഈ ജേണി സ്പെൻഡേഴ്സിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല അത് ചിലപ്പോൾ ഒരു വർഷം എടുക്കാം പക്ഷേ ഇന്നൊരു തീരുമാനം നമ്മൾ എടുക്കേണ്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ പേപ്പർ ഉണ്ടെങ്കിൽ എഴുതി വെച്ചുക ഞാൻ ഇന്ന് സേവേഴ്സ് ആണ് സ്പെൻഡർ ആണെങ്കിൽ എൻ്റെ ലക്ഷ്യം ഇന്ന ഡേറ്റിൽ ഞാൻ ഇൻവെസ്റ്റർ ആവാന്നുള്ളതാണ് ഇത് നിങ്ങൾ തീരുമാനം എടുക്കാതെ ഇതാവില്ല നമ്മളിപ്പോൾ ഈ ഈ കാരണം ഇത് പറയണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മൾ പലപ്പോഴും അത് നാളെ ആവട്ടെ നാളെ ആവട്ടെ എനിക്ക് ക്രെഡിറ്റ് കാർഡ് ബില്ല് ഉണ്ട് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നാളെ എനിക്ക് പ്രൊമോഷൻ കിട്ടട്ടെ എന്നിട്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ നാളെ എന്റെ കടം മാറട്ടെ എന്നിട്ടാവാം പക്ഷെ ഫസ്റ്റ് പർപ്പസ് ഈസ് ഇൻവെസ്റ്റർ ആവാന്നുള്ളതാണ് അപ്പം അത് ഫസ്റ്റ് നമ്മൾ എഴുതി വയ്ക്കുക ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഓക്കെ അപ്പൊ നമ്മളെല്ലാവരും തീരുമാനം എടുത്ത് നമ്മൾ ഇൻവെസ്റ്റർ ആവണ്ട നാളെ തൊട്ട് ആരും ഇൻവെസ്റ്റർ ആവണ്ട ഒരു ഡേറ്റ് വെക്കുക അന്ന് ആയാൽ മതി ഓക്കെ പലവരും പറയില്ലേ ഒറ്റ ഉറക്കത്തിൽ എന്താ പറയാ വെളുക്കില്ല എന്നൊക്കെ പറയില്ലേ അതേമാതിരി ഒറ്റ ഒറ്റയടിക്കുന്ന ശരിയാവാൻ പോണില്ല നമുക്ക് എല്ലാവർക്കും ഇതൊരു ഒരു ജെണി ആയിട്ട് എടുക്കാം അങ്ങനെ പതുക്കായാൽ മതി ഓക്കെ ഇനി നമ്മൾക്ക് എപ്പോഴും ബജറ്റ് ഉണ്ടോ എന്നുള്ളത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാരണം പലർക്കും ഇൻകം വരുന്നത് അറിയാൻ പറ്റും എസ്പെഷ്യലി ജോലിക്കാരാണെങ്കിൽ ഇപ്പൊ ഞാൻ ചിലവരോടൊക്കെ എന്നെ പണ്ടൊരാൾ വിളിച്ചിരുന്നു എന്റെ വളരെ എന്നെ പല സ്ഥലത്തു അറിയണ ഒരാളെ വിളിച്ചത് ആളെന്നോട് പറഞ്ഞു എനിക്ക് പണം എന്ന് പറയുന്നത് കേൾക്കുമ്പ ഒരു അലർജിയാണ് എനിക്ക് പണത്തെ പറ്റി സംസാരിക്കുന്നത് എന്തോ എന്തോ ഒരു തെറ്റ് പോലെയാണ് ഞാൻ അത്ര മണി മൈൻഡഡ് അല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോ ഞാന് ആളോട് ചോദിച്ചു നിങ്ങൾക്ക് അറിയോ എത്ര രൂപ ഇൻകം വരുന്നുണ്ടെന്നുള്ള അപ്പൊ പുള്ളി പറയും പുള്ളി ഒരു ഒരു ജോലിക്കാരനാണ് സിറ്റിംഗ് ഗുഡ് പൊസിഷൻ പുള്ളിക്ക് അറിയില്ല എത്ര രൂപ സാലറി വരുന്നുണ്ടെന്നുള്ളത് കാരണം പുള്ളിക്ക് അത് നോക്കാൻ പോലും താല്പര്യം കാരണം പുള്ളിക്ക് പണം എന്ന് പറഞ്ഞ ഒരു അലർജി ആണല്ലോ അപ്പോ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ മറ്റേ പേ സ്ലിപ്പൊന്നും നോക്ക എന്റെ സാലറി എത്രയാണെന്നുള്ളത് അറ്റ്ലീസ്റ്റ് നോക്കുക എത്ര രൂപ ടാക്സ് ആയിട്ട് പോകുന്നുണ്ട് എത്ര രൂപ വേറെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പോകുന്നുണ്ടെന്ന് കൃത്യമായിട്ട് നോക്കാം എന്നിട്ട് അത് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ബഡ്ജറ്റ് എത്രയാണ് എന്നുള്ളത് ഒരു മാസം എത്ര രൂപ ചെലവാക്കണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഒരു മാസം എൻ്റെ ബഡ്ജറ്റ് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മൾ ചെയ്യുന്ന എക്സ്പെൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് വേണ്ടതാണോ എന്നുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ യാതൊരു ഒരു ക്ലൂ ഉണ്ടാവില്ല എവിടേക്കാണ് ഈ പോകുന്നതെന്ന് ഉള്ളത് ഇത് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് ഇപ്പം ചില ആൾക്കാർ പറയും എനിക്ക് അറിയില്ല എനിക്ക് എങ്ങനെ ട്രാക്ക് ചെയ്യണം അറിയില്ല എന്ന് പറയും അപ്പൊ ഒത്തിരി മൊബൈൽ ആപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതിനേക്കാളും ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും ഒരു ഡയറിയിൽ എഴുതി വെക്കുക എന്നുള്ളതാണ് അതാകുമ്പോൾ നമുക്ക് എഴുതുമ്പോൾ നമുക്കൊരു ഫീൽ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് പോവില്ല മെക്കാനിക്കൽ ആവും അപ്പൊ അതിന് ഒരു ടെമ്പ്ലേറ്റ് എനിക്ക് പറയാനുള്ള കാര്യം ആദ്യം തന്നെ നമ്മൾ ഇന്ന് തുടങ്ങിയിട്ട് ഒരു മാസത്തേക്ക് എഴുതി വെക്കുക ഓരോ ഡേറ്റിലും എത്ര രൂപ എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു ഇപ്പൊ നമ്മൾ ഒന്നാം തീയതി ആണെന്നുണ്ടെങ്കിൽ ഗ്രോസറി വാങ്ങുന്നു അത് നീഡാണോ വാണ്ടാണോ എന്ന് എഴുതി വെക്കുക നീഡെന്ന് പറഞ്ഞാൽ അതില്ലാണ്ട് നമുക്ക് പറ്റില്ല വാണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ ആഗ്രഹമുണ്ട് ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഗ്രോസറി വീട്ടിലേക്ക് വാങ്ങുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മുടെ നീടാണ് ആവശ്യമുള്ളതാണ് അത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല പെട്രോള് അത് നീടാണ് അത് പറയാൻ പറ്റില്ല ഏത് ടൈപ്പിലുള്ള പെട്രോൾ അടിക്കണം എന്നുള്ളത് ഇപ്പം നമ്മൾ വേറെ കറങ്ങാൻ വേണ്ടി അത് നമുക്ക് നമുക്ക് നോക്കണം പക്ഷെ യൂഷ്വലി ഈ പെട്രോൾ ഗ്രോസറി ഒക്കെ നീഡാണ് ഈറ്റിംഗ് ഔട്ട് ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം അത് വാണ്ടാണ് സിഗരറ്റ് സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അതെന്താ നീഡാണോ വാണ്ടാണോ അത് വാണ്ടാണ് അപ്പൊ ഇങ്ങനെ ഓരോ എക്സ്പെൻസിനെയും നീട് വേണ്ടതെന്ന് പറഞ്ഞ് തിരിക്കുക അത് കഴിയുമ്പോൾ ഒരു മാസം അവസാനമാകുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കണം എത്ര എക്സ്പെൻസ് ഞാൻ അത്യാവശ്യത്തിന് ചെയ്യുന്നുണ്ട് എത്ര എക്സ്പെൻസ് ഞാൻ ആഗ്രഹത്തിന് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ ആഗ്രഹത്തിന് ചെയ്യേണ്ടത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അത്യാവശ്യത്തിന് കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ ഒരു ഒരു ടെമ്പറേറ്റിൽ നിങ്ങൾ നിങ്ങളുടെ എല്ലാ എക്സ്പെൻസും എഴുതി വെക്കുകയാണെങ്കിൽ ഒത്തിരി കട്ട് ചെയ്യാൻ പറ്റും ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാവുന്ന കാര്യമാണ് ഇത് ഒരു മാസം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഏത് നീഡാണ് ഏത് വാണ്ടാന്നുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഈ സാധനം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും എത്ര രൂപ അമ്പതിനായിരം രൂപ ശമ്പളം ഉണ്ടെന്ന് ആയിരിക്കാം ഞാനിത് രണ്ട് ദിവസം എഴുതിയിട്ടുള്ളൂ അപ്പൊ മൊത്തം സ്പെൻഡിങ് ചെയ്തേക്കണത് രണ്ടു ദിവസം കൊണ്ട് ചെയ്തേക്കണത് ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് അതിൽ നീട് നാലായിരത്തി അഞ്ഞൂറ് രൂപ വാണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ഈ വാണ്ട് എന്ന് പറഞ്ഞ സാധനം നമുക്ക് വേണമെങ്കിൽ ഫുള്ളി കട്ട് ചെയ്യാം അല്ലെങ്കിൽ അമ്പത് ശതമാനം കട്ട് ചെയ്യാം അപ്പൊ തന്നെ നമ്മുടെ സ്പെൻഡിങ് കുറഞ്ഞു ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു എക്സസൈസ് ആണ് ഇത് പറ്റുന്നുണ്ടെങ്കിൽ ഒരു മാസം ചെയ്യുക ഒരു മാസം ചെയ്തിട്ട് പിന്നെയും ഇരുന്ന് ആലോചിച്ച് നോക്കുക പിന്നെയും നമുക്ക് ആ ഹാബിറ്റ് കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ ഒരു മാസം കൂടിയും ചെയ്യാം എന്ന് നിങ്ങൾക്ക് ആ വാണ്ട് എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും അതുവരെയും പോകാം ഇനി മന്ത്ലി ബഡ്ജറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പൈസയും വരുമ്പോ ഇൻകം വരുന്നത് എഴുതി നോക്കുക എത്ര ഇൻകം വരുന്നുണ്ട് സാലറി വരുന്നുണ്ട് ഇനി വേറെ എന്തെങ്കിലും ഇൻകം വരുന്നുണ്ടോ നിങ്ങൾക്ക് വീടിന്റെ റെന്റ് ആയിട്ട് വല്ല ഇൻകം വരുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ഇൻട്രസ്റ്റ് ഇൻകം വരുന്നുണ്ടോ ഇതെല്ലാരും ഇതിൽ എഴുതി വെക്കുക ഇതുപോലെ തന്നെ നമ്മുടെ സ്പെൻഡിങ്സ് എത്ര എഴുതി വയ്ക്കുക എത്ര രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഇതിൽ നീട് വേണ്ടതൊന്നും തിരിക്കേണ്ട കാര്യമില്ല സ്പെൻഡിങ്സ് എഴുതി വെക്കുക ഇതുപോലെ തന്നെ എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുന്ന എഴുതി വയ്ക്കുക എസ് ഐ പി എല്ലാം പോകുന്നുണ്ടോ കുറി വിളിക്കാത്തത് വല്ലതും പോകുന്നുണ്ടോ ഇനി ലോൺ അടയ്ക്കുന്നത് ലോൺ അടയ്ക്കുന്നത് എത്രയാണ് എഴുതി പേഴ്സണൽ ലോണ് ഹോം ലോണ് ഇനി കുറി വിളിച്ചെടുത്തത് അടയ്ക്കണമെങ്കിൽ അത് ആക്ച്വലി ലോൺ ആണ് അതെഴുതി വെക്കുക എഴുതി വെച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ടോട്ടൽ ഇൻകം എത്രയാണ് ടോട്ടൽ സർപ്ലസ് എത്രയെന്നുള്ളത് അപ്പം ഇനി ഇൻകം ഇംഗത്തീന്ന് എത്ര ശതമാനം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുന്നുണ്ട് ഇംഗത്തീന്ന് എത്ര ശതമാനം ലോണിലേക്ക് പോകുന്നുണ്ട് ഇംഗത്തീന്ന് എത്ര ശതമാനം സ്പെൻഡിംഗിലേക്ക് പോകേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതെല്ലാം കഴിഞ്ഞിട്ട് സർപ്ലസ് ഉണ്ടെങ്കിൽ ആ സർപ്ലസ് എന്ത് ചെയ്യണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു ടെംപ്ലേറ്റ് ആണ് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഇതിൽ ഞാൻ അയച്ചു തരാം ആവശ്യമുള്ള ഒരു ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ടെംപ്ലേറ്റ് അയച്ചു തരാൻ അയച്ചു തരാം കേട്ടോ ഞാൻ ഇവൻ ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങൾ ഈ മെയിൽ ഇടണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് അയച്ചു തരാനുള്ള സംവിധാനം ഉണ്ടാക്കാം ഇത് ഒന്നിലേ നിങ്ങൾക്ക് തന്നെ നോട്ട് ചെയ്ത് എടുക്കാവുന്നേയുള്ളൂ ഇത് ചെയ്യുന്നത് ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം ട്രാക്ക് ചെയ്യേണ്ടത് അപ്പൊ ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന ടൈമില് നമ്മള് എക്സ്പെൻസ് ഈ ഈ പറഞ്ഞ ടെമ്പിളേറ്റ് എല്ലാവർക്കും മനസ്സിലായോ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഹൈ പറയണമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളത് ഓക്കെ എല്ലാവർക്കും മനസ്സിലായി താങ്ക് യു ഓക്കെ വെരി ഗുഡ് അപ്പോൾ ഈ ഇത് നിങ്ങൾ ചെയ്താൽ മാത്രമേ വല്ല ഗുണമുണ്ടാവുള്ളൂ കേട്ടിരുന്നിട്ടൊരു കാര്യമില്ല ഓക്കെ ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മന്ത്ലി ബജറ്റ് ചോദിക്കാം അതുപോലെ തന്നെ നമുക്ക് ഇപ്പം അടുത്ത് നമുക്ക് എന്തെങ്കിലും സ്പെൻഡിങ്സ് വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ അടുത്ത മാസം എന്താ പറയുക കുട്ടിയുടെ സ്കൂൾ ഫീസ് കൊടുക്കാനുണ്ടാവും അതിൻ്റെ അടുത്ത മാസം എന്തെങ്കിലും വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാനുണ്ടാവും ഒരു ഒരു വർഷത്തിന് രണ്ട് വർഷത്തിനിടയിൽ എന്തൊക്കെ വാങ്ങണം എന്നുള്ളതിനെ പറ്റി ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി വെക്കുക അതുപോലെ തന്നെ സേവിങ്സിന് എത്ര ബഡ്ജറ്റ് ഉണ്ട് വയ്ക്കുക ഇപ്പം എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആറ് മാസത്തേക്കുള്ള എത്ര രൂപ രൂപയാണെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഒരു മാസം മന്ത്ലി ചിലവ് കണ്ടു കഴിഞ്ഞാൽ അതേ ഇൻറ്റു ആറാണ് സേവിങ്സ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഇനി മൂന്ന് വർഷത്തിന് മേലെ കഴിഞ്ഞിട്ട് എന്തൊക്കെ ആവശ്യമുണ്ട് ഇപ്പൊ കുട്ടി ഇപ്പൊ നമ്മുടെ കുട്ടിക്ക് ഇപ്പോൾ പത്ത് വയസ്സായിട്ടുള്ളൂ അതിനർത്ഥം പതിനേഴാമത്തെ വയസ്സിൽ കുട്ടി ഗ്രാജുവേഷന് പോകും അപ്പൊ ഏഴ് വർഷമുണ്ട് ഉണ്ട് ഏഴ് വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ആ കുട്ടിയുടെ ഗ്രാജുവേഷന് വേണ്ടത് ആ അങ്ങനെ എഴുതി വയ്ക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വീട് വെക്കണം അഞ്ചു വർഷം കഴിഞ്ഞിട്ട് അത് ബഡ്ജറ്റ് എഴുതി വെക്കാം നമുക്ക് രണ്ടുപേർത്തി ചിന്തിക്കാം അഞ്ചു വർഷം കഴിഞ്ഞിട്ട് വീട് എടുക്കണമെങ്കിൽ ലോൺ എടുത്ത് വീട് വാങ്ങാം അല്ലയെന്നുണ്ടെങ്കിൽ ഇന്ന് തുടങ്ങി സമ്പാദിച്ചിട്ട് വീട് വാങ്ങാം അപ്പൊ ഇത് കറക്റ്റ് ബഡ്ജറ്റ് എഴുതി വയ്ക്കുക ഈ ബഡ്ജറ്റ് എഴുതുന്ന ടൈമിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് നേരത്തെ പറഞ്ഞില്ലേ ആ എക്സൽ ഷീറ്റിൽ എഴുതി വെക്കുന്നത് ഗ്രോസറി ഹൗസ് റെന്റ് ഇതെല്ലാനും ഇത് ഹൗസ് റെന്റേ നമ്മൾ നോക്കുക നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് കുറച്ച് ഉള്ളിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഹൗസ് റെന്റ് കുറയ്ക്കാൻ പറ്റുമോ അങ്ങനെ ഓരോ ഇ എം ഐ ഇപ്പൊ അധികം ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ഇ എം ഐ പെട്ടെന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ പറ്റുമോ ഇൻഷുറൻസ് ഈ ഇൻഷുറൻസ് ജെനുവൻ ആയിട്ടുള്ള ഇൻഷുറൻസ് ആണോ അത് മാറ്റാൻ പറ്റുമോ ഇതെല്ലാം നോക്കേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മന്ത്ലി ബജറ്റിന് ഒരു നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റും ഇത് വീട്ടിൽ നിങ്ങൾ ഡൈനിങ് ടേബിൾ ഡിസ്കഷൻ ആയിരിക്കണം നിങ്ങളുടെ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫി തമ്മിൽ അറിഞ്ഞിരിക്കണം ഇപ്പോൾ ഹസ്ബൻഡ് മാത്രം ടെൻഷൻ അടിക്കുന്നു വൈഫിന് ഒരു കഥ അറിയില്ല ഒരു കാര്യം വൈഫ് മാത്രം ടെൻഷൻ അടിക്കുന്നു ഹസ്ബൻഡിന് ഒരു കാര്യം അറിയില്ല ഒരു കാര്യമില്ല ഇത് ദിസ് ഈസ് എ നിങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ആണ് നിങ്ങളുടെ നിങ്ങളുടെ സ്പൗസ് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊരു സൺഡേ ഒരു ഒരു എന്താ പറയുക ഒന്നുമില്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ലഞ്ചൊക്കെ കഴിഞ്ഞ് മൂന്ന് മണിയാവുമ്പോൾ ഒരു ഡിസ്കഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യാം എല്ലാ ഇതിലും ചെയ്യേണ്ട വൺസിൻ എ മന്ത് അല്ലെങ്കിൽ വൺസിൻ എ ഇയർ ചെയ്താൽ മതി ഓക്കെ പിന്നെ ചോദിക്കുക എത്ര എക്സ്പെൻസ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും എത്രയാണ് ഇപ്പോഴത്തെ എക്സ്പെൻസ് നമുക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പോഴത്തെ എക്സ്പെൻസ് പത്ത് ശതമാനമായിട്ട് കുറയ്ക്കാൻ പറ്റും നേരത്തെ കാണിച്ച എക്സെൽ ഷീറ്റിലിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഇന്ന് ഉറപ്പ് പറയാ നിങ്ങളുടെ ഇപ്പോഴത്തെ എക്സ്പെൻസിന്റെ പത്ത് ശതമാനം കുറഞ്ഞിരിക്കും അത് നിർബന്ധ അത് ഉറപ്പായിട്ട് നടക്കണം പത്ത് ശതമാനം ഒരുക്കില്ല അതിനേക്കാളും അതിനേക്കാളും കൂട്ടി കുറയാൻ ചാൻസ് ഉണ്ട് ഇത് ആ എക്സെൽ ഷീറ്റ് എടുത്തിട്ട് ഒരു മാസം കൃത്യമായിട്ട് ട്രാക്ക് ചെയ്തിട്ട് ഫാമിലി നിങ്ങളുടെ എല്ലാവരും ഇരുന്നിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഇപ്പോഴത്തെ എക്സ്പെൻസിൻ്റെ പത്ത് ശതമാനം കുറഞ്ഞിരിക്കും ഇനി കുറഞ്ഞില്ല എന്ന് എന്നെ വിളിച്ച് പറഞ്ഞു ഓക്കെ താങ്ക് യു ഇനി അടുത്തത് നിങ്ങൾ ഷോർട്ട് ടൈം ബഡ്ജറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടൈം ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ഫീസ് ഇൻഷുറൻസ് എന്തൊക്കെ നിങ്ങൾ കൊല്ലത്തിൽ കൊല്ലത്തിൽ വാങ്ങുന്നുണ്ട് ഇതെല്ലാരും നിങ്ങൾക്കറിയാം ഇത് പേ ചെയ്ത് പറ്റുള്ളൂ എന്നുള്ളത് അതിന്റെ ബഡ്ജറ്റ് ഉണ്ടാക്കി വയ്ക്കുക ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇൻഷുറൻസ് പ്രീമിയം ആനുവലായിട്ട് ആയിട്ട് അപ്പൊ നിങ്ങൾക്ക് അറിയാം അമ്പതിനായിരം രൂപയാണ് ആനുവൽ പ്രീമിയം അത് ഇന്ന മാസം അടയ്ക്കണം നിങ്ങൾക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം ഇനി സ്കൂൾ ഫീസ് നിങ്ങൾക്ക് അറിയാം ഒരു അമ്പതിനായിരം രൂപയാണ് അത് ഇന്ന ഡേറ്റിൽ കൃത്യമായിട്ട് അടയ്ക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അപ്പൊ നിങ്ങൾക്ക് അറിയാം ഒരു ലക്ഷം രൂപ എന്ത് പറഞ്ഞാലും ഒരു ആനുവൽ ഫീ വരുന്നിടുന്ന ഈ എന്നാണോ ആ ആനുവൽ ഫീ അന്ന് ചിന്തിക്കാതെ അതിനെ ഡിവൈഡ് ബൈ ട്വൽ എന്ന് പറഞ്ഞാൽ മന്ത്ലി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഒരു പതിനായിരം രൂപ എല്ലാ മാസവും നിങ്ങൾ മാറ്റി വെക്കണെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടില് എസ് ഐ പി ആയിട്ട് ഡെറ്റ് ഫണ്ടിലേക്ക് മാറ്റി വെച്ചാൽ മതി എല്ലാ മാസവും പതിനായിരം രൂപ ഇതിനുവേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അവിടെ ഉണ്ടാവും അപ്പൊ ഏതെങ്കിലും ആനുവൽ ഫീസ് അടയ്ക്കാനായിട്ടുള്ള പൈസ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരുകയാണ് ആ പൈസ അടച്ചാൽ മതി യാതൊരു ടെൻഷനില്ല അപ്പൊ എല്ലാ നിങ്ങൾക്ക് ആനുവലി ക്വാർട്ടർലിക്സ് ഓക്കെ അപ്പോ ഇതെന്താണോ വരുന്നത് അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ആനുവൽ ബഡ്ജറ്റായിട്ട് നമ്മൾ എടുക്കേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷോർട്ട് ടൈം ബഡ്ജറ്റ് കൃത്യമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മുടെ പലപ്പോഴും പല ആൾക്കാരും വരുമ്പോൾ പറയാറുണ്ട് എനിക്ക് പ്രീമിയം അടയ്ക്കണത് എനിക്ക് എന്താണെന്ന് ഏഹ് അറിയുന്നില്ല എന്നുള്ളത് അപ്പോൾ അല്ലെങ്കിൽ എത്ര രൂപ ആ അടയ്ക്കുന്ന ടൈമിൽ പൈസ ഓടിയടക്കണം എന്നുള്ളത് ഇതിൻ്റെ ഒരു ആവശ്യമില്ല മന്ത്ലി ആയിട്ട് കൺവേർട്ട് ചെയ്യുക നമ്മൾ കൃത്യമായിട്ട് മാസം സേവ് ചെയ്യുക കാരണം നമുക്ക് ഇത്ര രൂപ വേണമെന്നുള്ളത് ഇത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം നമുക്ക് ഒരിക്കലും ക്രെഡിറ്റ് കാർഡിനെ ആശ്രയിക്കേണ്ട വരില്ല ഒരിക്കലും ലോൺ എടുക്കേണ്ട വരില്ല ഇത് നമുക്ക് കൃത്യമായിട്ട് അടച്ചു പോകാൻ പറ്റും ഇതുപോലെ തന്നെ നമുക്ക് ബഡ്ജറ്റ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ സേവ് ചെയ്യാൻ പഠിക്കാം ഫസ്റ്റത്തെ പരിപാടി സേവ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു എമർജൻസി ഫണ്ട് എന്നുള്ളത് ആറുമാസത്തേന്നുള്ളത് ഇപ്പോൾ അടിക്ക് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് എത്രയാണ് അപ്പോൾ പറയാം അമ്പതിനായിരം രൂപയാണ് അപ്പം മൂന്ന് ലക്ഷം രൂപ എമർജൻസി ഫണ്ടായിട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ചിലവർക്ക് പറ്റില്ല എസ്പെഷ്യലി കരിയർ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ എസ്പെഷ്യലി ഒരു ലോൺ ഉള്ള ആൾക്കാർക്ക് എമർജൻസി ഫണ്ട് മാറ്റി വെക്കുക എന്ന് വെച്ചാൽ പറ്റില്ല അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ഒരു മന്ത്ലി സാലറി ഉണ്ടാവും എത്ര രൂപയാണോ മന്ത്ലി സാലറി ആ പൈസ സപ്പറേറ്റ് മാറ്റി വയ്ക്കുക ഇപ്പൊ ചില ആൾക്കാരുണ്ടാവും എനിക്ക് ഈ മാസം സാലറി ഇല്ലാന്നുണ്ടെങ്കിൽ എന്റെ എല്ലാം പെട്ടുപോയിരിക്കലെന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ടാവും അവര് അങ്ങനത്തെ ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ സാലറി എത്രയാണോ ആ പൈസ നമ്മൾ സെപ്പറേറ്റ് എപ്പോഴും ഉണ്ടാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് ഒരു അയ്യായിരം രൂപ മാസം മാറ്റി വെക്കുക അയ്യായിരം രൂപ മാറ്റി വെക്കുക അങ്ങനെ മന്ത്ലി സാലറി ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് അപ്പൊ എന്താ സംഭവിക്കുന്നത് അടുത്ത മാസം സാലറി കിട്ടില്ലെങ്കിലും നമ്മുടെ ഈ കയ്യിലിരിക്കുന്ന സർപ്ലസ് മണി കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും ആ ഒരു മാസത്തെ സാലറി നമ്മൾ പതുക്കെ 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 മാസത്തെ മന്ത്ലി എക്സ്പെൻസായിട്ട് കൺവേർട്ട് ചെയ്യാം അങ്ങനെ ആകുമ്പോൾ എമർജൻസി ഫണ്ട് ഉണ്ടാവും ഇത് നാളെ ഉണ്ടാവില്ല ചിലപ്പോൾ ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം എടുക്കും എന്നിരുന്നാലും പതുക്കെ പതുക്കെ ചെയ്തെടുക്കാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കാം നമുക്ക് ആറു മാസക്ക് ജീവിക്കാനുള്ള എക്സ്പെൻസ് നമ്മുടെ കയ്യിൽ സെപ്പറേറ്റ് ബാങ്കിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് എന്താണ് നാളെ ഒരു ജോലിയുടെ അവസരം വരുമ്പോൾ നമുക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ കോൺഫിഡൻസ് ഉണ്ടാവും ഇതല്ലാതെ അപ്പുറത്ത് ഇന്റർവ്യൂ കൊടുത്താൽ നമുക്ക് പേടിയാണ് അയ്യോ ഇപ്പോഴത്തെ എംപ്ലോയർ അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്തു ആയിരിക്കും എന്റെ ജോലി പോകുവോ ഇപ്പൊ സിക്സ് സിക്സ് മന്ത്സിന്റെ എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ കോൺഫിഡൻസ് നമുക്കാണ് കാരണം വെച്ചാൽ പിന്നെ നമുക്ക് ആറു ആറുമാസത്തേക്കുള്ള എക്സ്പെൻസ് നമ്മുടെ കയ്യിലായി അപ്പൊ ജോലി മാറണമെങ്കിൽ പറ്റും ഇനി ഒരു ബിസിനസ് കൊടുക്കണമെങ്കിൽ പറ്റും കാരണം ആറു ആറുമാസം പൈസ നമ്മുടെ കയ്യിലായി ഇതും നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എത്രയാണോ എമർജൻസി ഫണ്ട് നമ്മുടെ ബഡ്ജറ്റ് അത് മന്ത്ലി എത്ര നമുക്ക് മാറ്റി വെക്കാൻ പറ്റും ആ പൈസ പതുക്കെ പതുക്കെ സേഫ് ഇട്ട് ഡെറ്റ് ഫണ്ടിൽ ഇട്ടിട്ട് ഞാൻ ഈ ഡെറ്റ് ഫണ്ട് ഡെറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഫണ്ട് ആണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഡിപ്പെൻഡാണ് ഡെറ്റ് ഫണ്ട് എന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഡിപ്പെൻഡൻസ് അല്ല അപ്പം നമുക്ക് കിട്ടുന്ന റിട്ടേൺ കുറവായിരിക്കും പക്ഷെ നമുക്ക് ഇടുന്ന പൈസ അവിടെ ആയിട്ട് ഇരുന്നോളും എന്നുള്ളതാണ് ഇതിലുള്ള ഒരു ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എസ് ഐ പി ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഒരു ബഡ്ജറ്റ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം അയ്യായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ എല്ലാ മാസം നീക്കി വയ്ക്കാന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ രണ്ട് മാസം നമ്മൾ മോട്ടിവേഷനിൽ ചെയ്യും മൂന്നാമത്തെ മാസം തൊട്ട് നമ്മുടെ മോട്ടിവേഷൻ പോകും ഇത് ബാങ്കിന് ഓട്ടോമാറ്റിക്കായിട്ട് ക്രെഡിറ്റ് ആവണമെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ അടുത്ത് പൈസ വരും പിന്നെ ഈ പറഞ്ഞ രണ്ട് കാര്യത്തിന് എസ് ഐ പി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ലക്ഷം രൂപ സാലറി കിട്ടണ ആൾ കാര്യണം എനിക്ക് അടുത്ത മാസം ഒരു എൺപതിനായിരം രൂപ ശമ്പളം ഉള്ളൂ ഇരുപതിനായിരം രൂപ എൻ്റെ ശമ്പളം അല്ല ആ പൈസ ഇത്തരം കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കാനുള്ള എന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് വെക്കാം ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട കാര്യം കൂടുതൽ എങ്ങനെ കൂട്ടും കൂട്ടം കൂട്ടാനായിട്ട് എനിക്കൊരു പ്രൊമോഷൻ കിട്ടിയിട്ട് വല്ല ഐഡിയ ഉണ്ടോ എനിക്ക് എൻ്റെ ടാക്സ് മെയിൻ മാനേജ് ചെയ്യാൻ പറ്റുമോ എനിക്ക് എൻ്റെ കടം മാനേജ് ചെയ്യാൻ പറ്റുമോ കാരണം ടാക്സും കടമൊക്കെ കൃത്യമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ സേവിങ്സിന്റെ എമൗണ്ട് കൂടും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സൈഡ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുമോ ഇപ്പൊ ചിലപ്പോൾ നല്ല ഐ ടിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഫ്രീലാൻസ് പ്രൊജക്ടുകളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അധികം ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസമുള്ള വീട്ടിലിരിക്കുന്ന സ്പൗസസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഓൺലൈൻ ട്യൂഷനുകളൊക്കെ കൊടുക്കണമെങ്കിൽ അതീതൊരു ഇൻകം ഉണ്ടാക്കി എടുക്കാൻ പറ്റും എസ്പെഷ്യലി നമ്മൾ ഒരു കുട്ടിയൊക്കെ ഉണ്ടായി കുട്ടിക്ക് ഒരു അഞ്ചു വയസ്സ് അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആണ് പക്ഷെ എന്നിരുന്നാലും അമ്മമാര് അറ്റ്ലീസ്റ്റ് അമ്മമാരോടും അച്ഛന്മാരോടാണ് ആ കുട്ടികളെ നോക്കണേ അവർക്ക് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മാറ്റി വയ്ക്കാനായിട്ട് പറ്റും ഈ ടൈമിൽ നമുക്ക് എന്തെങ്കിലും സൈഡ് ഇൻകം ഉണ്ടാക്കുന്ന രീതിയിൽ ഓൺലൈനായിട്ട് ചെയ്യുന്ന ഒത്തിരി ഓപ്പർച്യൂണിറ്റികൾ ഇപ്പോൾ നാട്ടിലുണ്ട് ഇതിനെ പറ്റിയിട്ട് നമ്മളൊരു വെബിനാർ ചെയ്തിരുന്നു അതിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് അത് കണ്ടിരുന്ന പത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻകം സോഴ്സ് നമുക്ക് അത് കിട്ടും അതിലേതെങ്കിലും നിങ്ങൾക്ക് ഫിറ്റ് ആവേണ്ടിരിക്കില്ല ഇത് ചെയ്യാം ഇത് ഇൻകത്തിന് വേണ്ടി മാത്രമല്ല നമുക്ക് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും നമുക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് കിട്ടും മറ്റുള്ളവരുടെ മുന്നിലല്ല അവനവന് ഒരു റെസ്പെക്റ്റ് കിട്ടും നമ്മൾ വെറുതെ ഇരിക്കുന്ന ആൾക്കാർ ഇൻകം വെറുതെ ഇരിക്കാൻ ഉദ്ദേശിച്ച് ഞാൻ വെറുതെ ഇരിക്കണ വീട്ടിൽ വെറുതെ ഇരിക്കണമെന്നല്ല നമുക്ക് ഇൻകം വന്നില്ലെങ്കിൽ ഒരു തോന്നലുണ്ടാവുമല്ലോ കാരണം വീട്ടിലെ പണിയന്നെ ഒത്തിരി ഉണ്ടാവുന്ന അറിയാം അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല പക്ഷെ എന്നിരുന്നാലും അറ്റ്ലീസ്റ്റ് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഒരു ദിവസം നമ്മൾ എടുക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ ഒരു ഇൻകം കൂട്ടും നമ്മുടെ ഒരു ഇൻഡിപെൻഡൻസ് കൂട്ടും അപ്പൊ പല രീതിയിൽ നമുക്ക് ഇൻകം ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പം പല പല കാരണങ്ങൾ നമ്മൾ നോക്കാം എസ്പെഷ്യലി നിങ്ങളുടെ പേ സ്ലിപ്പ് കൃത്യമായിട്ട് നോക്കിയാൽ അതിൽ ടാക്സ് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻകം കൂട്ടാനായിട്ട് പറ്റിയിരിക്കും ഇനി നിങ്ങളുടെ ഓഫീസിൽ തന്നെ വല്ല പ്രൊമോഷനോ അല്ലാതെ സാലറി നെഗോഷിയേഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം സാലറി നെഗോഷിയേഷൻ പലപ്പോഴും നടക്കാറില്ല പ്രൊമോഷനാണ് എപ്പോഴും നമുക്ക് നടത്താനായിട്ട് പറ്റാറ് അല്ലാതെ ജോലി മാറിയേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കാം ഇതുപോലെ തന്നെ വേറൊരു ജെനുവൻ ഒരു പ്രശ്നമാണ് പലർക്കും നിങ്ങൾ ക്രെഡിറ്റ് കാർഡിന് ഓവർ ഡിപ്പെൻഡൻറ് ആണോ ക്രെഡിറ്റ് കാർഡിന് വരം ക്യാഷ് കൊടുത്ത് നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഇപ്പോ ചിലവർ പറയും ക്രെഡിറ്റ് കാർഡ് നല്ലതാണെന്നുള്ളത് പക്ഷേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കണമെങ്കിൽ ക്രെഡിറ്റ് കാർഡിലുള്ള പൈസ ക്രെഡിറ്റ് കാർഡിൽ എത്രയാണ് ഉപയോഗിക്കുന്നത് അത് നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ ഉണ്ടോ അങ്ങനെ വേണം നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് അല്ലാതെ ഇപ്പം നമ്മൾ പറയും ഇരുപത് ദിവസം നമുക്ക് ഫ്രീ ഇൻട്രസ്റ്റ് പീരീഡ് കിട്ടും ആ ടൈമിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യേണ്ട എന്താ തെറ്റും ഒരു തെറ്റില്ല പക്ഷേ ആ സെയിം പൈസ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലുണ്ടോ അല്ലാതെ കട കൊടുത്ത് ജീവിക്കരുത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒരു ഒരു എപ്പോഴും ഒരു മൈൻഡ് സെറ്റ് മാറും എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ എനിക്ക് ചിലവാക്കാമോ എന്നുള്ള ചിന്ത വരും അതിന് പേരം നമ്മുടെ അടുത്ത് അതിന് ഈക്വൻ്റായിട്ടുള്ള പൈസ സേവിങ്സ് അക്കൗണ്ടിലുള്ള ടൈമിൽ ഉപയോഗിക്കണേ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇപ്പം ഈ പറഞ്ഞ റിവാർഡ് പോയിന്റ് എല്ലാം കിട്ടും കിട്ടിക്കോട്ടെ ഇനി ഒന്നും കൂടിയും നന്നായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് കാർഡേ കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഡെബിറ്റ് കാർഡിൽ ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ ടൈമാണ് ശരിക്കുമുള്ള ഇൻഡിപെൻഡൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് ഇപ്പൊ പലവരും ഇപ്പൊ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ഒത്തിരി നല്ല ഹൈ ഇൻകം ഉള്ള ആൾക്കൾ മിക്കവരും ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഡെബിറ്റ് കാർഡിലേക്ക് മാറിയിട്ടുണ്ട് അത് ഇതൊരു മ്യൂച്വൽ ഞാൻ അഡ്വൈസ് ചെയ്തിട്ട് എന്നേക്കാൾ ഉപരി അവര് എന്നെ പറഞ്ഞു എനിക്ക് ക്രെഡിറ്റ് കാർഡ് വേണ്ട കാരണം ഡെബിറ്റ് കാർഡ് അവൻ്റെ സ്പെൻഡിങ് കുറയുന്നുണ്ട് ഇതൊരു ഇമോഷനാണ് ആ ഇമോഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയും ഒരു ഒരു തോട്ട് പ്രോസസ് അപ് ടു യു നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞു ഓവർ സ്പെൻഡിങ് ഇല്ലെങ്കിൽ നല്ലതാണ് പക്ഷെ ഓവർ സ്പെൻഡിങ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡേ കട്ട് ചെയ്തിട്ട് ക്യാഷിൽ ജീവിക്കാനായിട്ട് പഠിക്കാം എസ്പെഷ്യലി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ കാർഡ് സ്വൈപ്പ് ചെയ്യണേ പരം ക്യാഷ് എണ്ണി കൊടുക്കണേ കുറച്ചും കൂടി നന്നായിരിക്കും കാരണം അങ്ങനെയാണെങ്കിൽ ഇമ്പൾസീവ് സ്റ്റോപ്പിങ് എപ്പോഴും നമുക്ക് കുറയ്ക്കാൻ പറ്റും കാരണം കാശ് എണ്ണ ടൈമിൽ നമുക്ക് ഇത്തിരി ഒരു വേദനയാണ് കാശ് എടുത്ത് എണ്ണിക്കഴിയുമ്പോഴേക്കും നമുക്ക് ഒന്നിത്രയും കാശ് ചിലവാക്കണോ എന്ന് ചിന്തിക്കാനും കൂടി ഒരു ബോധോദയം നമുക്ക് വരും അപ്പൊ അങ്ങനത്തെ ഓവർ സ്പെൻഡിങ് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇനി ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും ഒരു ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റിംഗിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എന്താണോ നമുക്ക് ഇപ്പോൾ ഇതിൽ എഴുതി വെക്കേണ്ട ഒരു കാര്യമുള്ളു നിങ്ങളുടെ പേപ്പറിൽ എന്താണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് ഡ്രീംസ് ഇപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരുടെ എഡ്യൂക്കേഷനും കല്യാണവും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇപ്പോൾ ഇനി മോഡേൺ ചിന്താഗതികൾ കണ്ട് കല്യാണം ഞങ്ങൾ പേരൻറ്റ്സ് നടത്തേണ്ടതെന്നുള്ളൂ കുഴപ്പമില്ല പക്ഷേ പേരൻറ്റ്സ് എന്നുള്ള രീതിയിൽ ആ കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹം ഉണ്ടാകുമല്ലോ അത് എത്ര രൂപയുടെ ഗിഫ്റ്റ് ആണെന്ന് എഴുതി വെക്കാലോ അത് എഴുതി വെക്കുക ഇനി നിങ്ങളുടെ റിട്ടയർമെന്റ് നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ അതെത്ര ബഡ്ജറ്റ് വരും നോക്കാം ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ അറുപതാമത്തെ വയസ്സിൽ നിങ്ങൾ റിട്ടയർമെന്റ് എടുക്കണമെങ്കിൽ ദൈവം ഒരു തൊണ്ണൂറോ നൂറ് വയസ്സ് വരെയും ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുപ്പത് വർഷം അല്ലെങ്കിൽ നാൽപ്പത് വർഷം പത്ത് പൈസ വരുമാനം ഇല്ലാണ്ട് ജീവിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇൻ ഇൻകം എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഒരു ഗോളാണ് ഇനി നിങ്ങൾക്ക് എല്ലാ അഞ്ച് വർഷം കൂടുമ്പോഴും ഒരു കാർ വാങ്ങണമെങ്കിൽ അതൊരു ഗോളാണ് അല്ലെങ്കിൽ എല്ലാ പത്ത് വർഷം കൂടുമ്പോഴും കാർ വാങ്ങണമെങ്കിൽ അതൊരു ഫിനാൻഷ്യൽ ഗോളാണ് ഇനി എല്ലാ മൂന്ന് വർഷം കൂടുമ്പോൾ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോണെന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം ആണ് ഇത് ഓരോന്നും എഴുതി വെച്ചിട്ട് അത് എന്നാണ് വരണതനുസരിച്ച് അതിനെ ഇൻഫ്ലേറ്റഡ് വാല്യൂ ആക്കി എടുത്തിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ആണ് നല്ലത് അപ്പൊ എല്ലാ മാസത്തെയും നോക്കാം ഇത് വരണമെങ്കിൽ എത്ര രൂപ മന്ത്ലി ഞാൻ സേവ് ചെയ്യണം ഇപ്പോ നമുക്കിപ്പോ ഫാമിലി ആയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ എല്ലാ മൂന്ന് വർഷം വെക്കേഷൻ പോകണമെന്നുണ്ടെങ്കിൽ എല്ലാ മൂന്ന് വർഷം എസ്പെഷ്യലി ഗൾഫ് കാര്ക്ക് അവർക്ക് ടൂർ അല്ല നാട്ടിലേക്ക് എന്തു പറഞ്ഞാലും വന്നേ പറ്റൂ ദുബായ്ക്കാർക്ക് എല്ലാവർക്കും വന്നേ പറ്റൂ വരുമ്പ നാട്ടിൽ വരുമ്പോ എന്തോ പറഞ്ഞാലും എക്സ്പെൻസ് ഉണ്ടല്ലോ ഇപ്പൊ രണ്ടു ലക്ഷം രൂപയുടെ ചിലവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാ രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചിലവാണെന്നായിരിക്കും എല്ലാ എല്ലാ പ്രാവശ്യവും നാട്ടിൽ വരുമ്പ ഇൻക്ലൂഡിങ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എല്ലാം എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു ലക്ഷം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി നാൽപ്പതിനായിരത്തി കൂടുതലാവുന്നൂ അങ്ങനെ ആണെങ്കിൽ ഇരുപതിനായിരം രൂപ വെച്ചിട്ട് നിങ്ങൾ സേവ് ചെയ്തേ പറ്റൂ മാസത്തിൽ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചെലവ് നിങ്ങൾക്ക് ഒരു ചെലവായിട്ട് തോന്നത്തില്ല ഇതാണ് ഒരു എക്സ്പക്സാമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് എല്ലാവർക്കും ഒരു ഇതുണ്ട് മന്ത്ലി എങ്ങനെ ബജറ്റ് സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ളത് അപ്പം മന്ത്ലി ബജറ്റ് സ്പ്ലിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു ഇതിനെപ്പറ്റി നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു നെസസിറ്റി എക്സ്പെൻസ് എന്ന് പറഞ്ഞത് ഒരു അമ്പത്തഞ്ച് ശതമാനത്തിൽ നിർത്താമെന്ന് നോക്കാം ഇത് ഒരു ശരിക്കും ഒത്തിരി ഒരു മെത്തേഡ് ബക്കറ്റ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതിലെല്ലാവരും കവർ ചെയ്യട്ടെ അതിൻ്റെ പേരിലാണ് ഞാനതിനാ ഇതിലെടുത്തത് അപ്പോൾ ഒരു അമ്പത്തഞ്ച് ശതമാനത്തിൽ നമ്മുടെ നെസസിറ്റി എക്സ്പെൻസ് നിർത്താം ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ റിട്ടയർമെന്റ് കണക്കാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു പത്ത് ശതമാനം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് ടൈം സ്പെൻഡിങ്സിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പത്ത് ശതമാനം മാറ്റി വെക്കുക പിന്നെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റ് ഞാൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് മാത്രല്ല ഉദ്ദേശിക്കണം ഇപ്പം നിങ്ങൾക്ക് ഒരു ഒരു നല്ല ഒരു നെറ്റ്വർക്കിംഗ് നടത്തണം നല്ല നല്ല ആൾക്കാരായിട്ട് പരിചയപ്പെടണം ഇതിനെല്ലാത്തിനും വേണ്ടി നിങ്ങൾ എപ്പോഴും ഒരു എക്സ്പെൻസ് ഉണ്ട് അത് പത്ത് ശതമാനം കാരണം നിങ്ങളുടെ ഇൻകം കൂട്ടാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ വരാനായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് ആണ് ഈ പറയുന്നത് പത്ത് ശതമാനമെങ്കിലും നിങ്ങൾ മന്ത്ലി മാറ്റി വെക്കുക പിന്നെ നിങ്ങളുടേതായ ഒരു പ്ലഷറിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു കാരണം ഒരു പ്ലഷർ വേണമല്ലോ ഉല്ലാസം വെക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്റർടൈൻമെന്റ് അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് ശതമാനം മാറ്റി വെക്കുക ഈ പത്ത് ശതമാനത്തിൽ കൂടരുത് അത്രേ ഉള്ളൂ ഇനി ചാരിറ്റി ചാരിറ്റി അഞ്ച് ശതമാനം ഉള്ളൂ പത്ത് ശതമാനമില്ല അഞ്ച് ശതമാനം മാറ്റി വയ്ക്കുക നമുക്ക് എപ്പോഴും ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന് സഹായിക്കണം നമ്മുടെ ബന്ധുക്കൾക്ക് സഹായിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടേതായ നമ്മുടെ മനസ്സുഖത്തിന് വേണ്ടിയിട്ടുള്ള ചെയ്യണ ചാരിറ്റി അതൊരു അഞ്ച് ശതമാനമായിട്ട് വെക്ക അപ്പോ ഇത് ഈ രീതിയിൽ എക്സ്പെൻസ് ഫസ്റ്റ് മാനേജ് ചെയ്തിട്ട് ഇനി നമുക്കൊരു ചോദ്യം ഉണ്ടാവും എനിക്കിപ്പോൾ കിട്ടുന്നത് പെട്ടെന്ന് ഒരു പ്രൊമോഷൻ കിട്ടി അല്ലെങ്കിൽ ഇനി ലക്ഷം രൂപ മാസ ശമ്പളമായി എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ അമ്പതിനായിരം രൂപ ചിലവുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ നെസസിറ്റി എക്സ്പെൻസ് ഉള്ള അമ്പത്തി അഞ്ച് പകരം വളരെ കുറയ്ക്കുക എന്നിട്ട് നിങ്ങളുടെ ബേസിക് ചിലവ് കിട്ടുക കാരണം നമ്മൾ ആദ്യം ഫസ്റ്റ് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട് നമ്മൾ ഹാപ്പിനെസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പൊ നമുക്ക് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് മോഡസ്റ്റി ലീവിങ് ആണ് വേണ്ടത് അതും പറഞ്ഞിട്ട് നമ്മുടെ ഇൻകം കൂട്ടി എന്ന് പറഞ്ഞിട്ട് ചിലവ് കൂട്ടണമെന്നില്ല സെയിം പ്രൊപ്പോഷൻ അപ്പോൾ ആ ചെലവ് ഇവ ഈ പറഞ്ഞ ഈ പറഞ്ഞ ശതമാനങ്ങൾ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് പത്ത് ശതമാനം എന്ന് പറയുന്നതിന് പകരം നിങ്ങളുടെ ഇൻകം കൂടുന്നുണ്ട് അങ്ങനെ പത്ത് ശതമാനത്തിന് വരെ നിങ്ങൾക്ക് ഒരു ഇരുപത് ശതമാനം വയ്ക്കാന്നുണ്ടെങ്കിൽ ഈ നെസസിറ്റി എക്സ്പെൻസ് നാൽപ്പത്തഞ്ച് ശതമാനം ആക്കിയിട്ട് ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് നിങ്ങൾ ഇരുപത് ശതമാനം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഫിനാൻഷ്യലി ഫ്രീ ആവാനായിട്ട് പറ്റും ഓക്കെ ഇതാണ് മന്ത്ലി എക്സ്പെൻസ് ഈ പറഞ്ഞത് നിങ്ങൾ ഒരു എഴുതി വെച്ചിട്ട് നിങ്ങളുടെ കംപ്ലീറ്റ് ബഡ്ജറ്റ് ആ എക്സെൽ ഷീറ്റിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇതുമായിട്ട് ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെഷൻ അറ്റൻഡ് ചെയ്തതിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടിയെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇനി വേറൊരു ടൈപ്പുണ്ട് ഈ ഇപ്പൊ പലരും പറയും എനിക്കിഷ്ടമായൊരു ലോൺ ഉണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ നെസസിറ്റിയും ഫിനാൻഷ്യൽ ഫ്രീഡം അതൊന്നും നടക്കണ കേസല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോൾ നമുക്കൊരു അലൊക്കേഷൻ കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസിന് നാൽപ്പത് ശതമാനം ോണ് ഇ എം ഐ ഇൻഷുറൻസ് മുപ്പത് ശതമാനം ഇൻവെസ്റ്റ്മെന്റിന് മുപ്പത് ശതമാനം എന്നുള്ള രീതിയിൽ ചിന്തിക്കുക ഇപ്പൊ ഇത് പല രീതിയിലും പറയും ഇതിനെപ്പം എന്താണെങ്കിൽ പറയും ലിവിങ് എക്സ്പെൻസിന് ലിവിംഗ് എക്സ്പെൻസ് എന്നും ഇതിനെ നീഡ് ആൻഡ് വാണ്ട് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിലും പറയാം പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ലോൺ ഉള്ള ആൾക്കാർ ഈ ഒരു പാറ്റേണിൽ കൊണ്ടിടയ്ക്കാം നിങ്ങളുടെ ഇപ്പൊ ആലോചിച്ച് നോക്കാം ഇ എം ഐ മന്ത്ലി പോകുന്നത് മുപ്പത് ശതമാനത്തിൽ കൂടുണ്ടോ എനിക്കെങ്ങനെ മുപ്പത് ശതമാനത്തിൽ കുറയ്ക്കാൻ പറ്റും അതിന് ഒന്നിലങ്ങ് നിങ്ങളുടെ ഇൻകം കൂട്ടുക അല്ലാന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ലോൺ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ആൾക്കാർക്ക് ഒരു മൂന്നാല് ലോൺ ഉണ്ടാവും അതിൽ ക്രെഡിറ്റ് കാർഡ് ലോൺ ഒക്കെ ഉണ്ടെങ്കിൽ ഇരുപത്തിനാല് ശതമാനം ആയിരിക്കും ഇൻട്രസ്റ്റ് അതിന് പകരം ആ ക്രെഡിറ്റ് കാർഡ് ലോൺ പെട്ടെന്ന് ക്ലോസ് ചെയ്തിട്ട് അപ്പൊ നിങ്ങളുടെ ലോൺ പെട്ടെന്ന് തീരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇത് നിങ്ങൾ കൃത്യമായിട്ട് കൃത്യമായിട്ടിരുന്ന് ആലോചിക്കണമെങ്കിൽ ഒത്തിരി നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെൻസ് കുറച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ടുള്ള പ്ലാൻ ചെയ്തേക്കണം അപ്പോൾ ഇതില് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫുൾ എക്സ്പെൻസ് എത്രയും നോക്കാം പറ്റുന്നുണ്ടെങ്കിൽ ആ എക്സൽ ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ഞാൻ അയച്ചു തരാം അതിൽ ശ്രമിക്കേണ്ട കാര്യം വെച്ചാൽ എങ്ങന നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒരു ഡെയിലി വരുന്ന എക്സ്പെൻസ് അത് നീഡാണോ വാണ്ടാണോ അനലൈസ് ചെയ്യുക എന്നിട്ട് എങ്ങനെ എക്സ്പെൻസ് കുറയ്ക്കാന്ന് മനസ്സിലാക്കുക എന്നിട്ട് നമ്മുടെ എക്സ്പെൻസ് വരുന്നത് നമ്മൾ അനാവശ്യത്തിനാണോ ആവശ്യത്തിനാണോ നോക്കുക അനാവശ്യത്തിനുള്ളത് മാക്സിമം കട്ട് ചെയ്യാൻ നോക്കുക ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടെ എക്സ്പെൻസ് വരുന്നത് നമ്മൾ പൈസ കിട്ടുമ്പോൾ തന്നെ നമ്മൾ സേവ് ചെയ്തിട്ടാണോ എക്സ്പെൻസ് നടത്തുന്നത് അല്ല നമുക്കൊരു എമർജൻസി ഫണ്ട് ഉണ്ടായിട്ടാണോ ചെയ്യുന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതുപോലെ എല്ലാ ആനുവൽ എക്സ്പെൻസുകളും എന്താണെന്ന് മനസ്സിലാക്കി അതിന് ഉതകുന്ന രീതിയിലുള്ള സേവിങ്സ് എല്ലാ മാസവും ഓട്ടോമാറ്റിക് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മന്ത് ഇയർലി എക്സ്പെൻസ് വരുന്ന ടൈമിൽ നിങ്ങൾക്ക് അനാവശ്യ ടെൻഷനുകൾ ഉണ്ടാവില്ല ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഒരു ആറു മാസമെങ്കിലും ലിവിങ് എക്സ്പെൻസിനുള്ള പൈസ നമ്മൾ സേവ് ചെയ്ത് വെക്കുക ഒന്ന് ആലോചിച്ചാൽ മതി ആറ് മാസത്തെ മന്ത്ലി എക്സ്പെൻസ് നിങ്ങളുടെ ബാങ്കിൽ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവണ എന്താണ് കോൺഫിഡൻസ് ആ കോൺഫിഡൻസ് മാത്രം മതി നിങ്ങൾക്ക് പ്രൊമോഷന് വേണ്ടി ശ്രമിക്കാനും അതേമാതിരി ഇൻവെസ്റ്റ്മെന്റുകൾക്ക് വേണ്ടി ശ്രമിക്കാനും അതുപോലെ നമ്മുടെ ഈ ഇതെല്ലാരും സെറ്റായി കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കാം ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും നമുക്ക് എന്തൊക്കെ ആവശ്യത്തിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ലിസ്റ്റ് ചെയ്യാം ഇത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇനി അടുത്ത ഇതാണ് പിന്നെ മന്ത്ലി എങ്ങനെ എക്സ്പെൻസ് സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്